ഇന്റർനെറ്റ് സാക്ഷരത. ഇന്റൽ അവതരിപ്പിക്കുന്നു ഏക് കദം ഉന്നതി കി ഓർ. സർക്കാരിന്റെ സഹകരണത്തോടെ ഗ്രാമീണ ഇന്ത്യയിൽ സാങ്കേതിക വിദ്യ മുഖ്യധാരയാക്കുന്നതിനുള്ള ഒരു സംരംഭം. ഏക് കദം ഉന്നതി കി ഓർ പദ്ധതിയിലൂടെ ദേശീയവും പ്രാദേശികവുമായ സർക്കാരുകളോടൊത്ത് സാങ്കേതിക വിദ്യ വഴി അടിസ്ഥാന തലത്തിൽ പരിവർത്തനം കൊണ്ടുവരുന്നതിനുള്ള ഒരു രൂപരേഖ സൃഷ്ടിക്കുവാൻ ഇന്റൽ പ്രയത്നിക്കും. ഇന്റൽ ലക്ഷ്യമിടുന്നത് രാജ്യത്തുടനീളമുള്ള പൗരസേവന സംഘടനകളുമായി യോജിച്ചു പ്രവർത്തിച്ച് ഉപകരണങ്ങളും അനുയോജ്യമായ തദ്ദേശീയ വസ്തുക്കളും പ്രദാനം ചെയ്യുകയും പൗരന്മാർക്ക് പരിശീലനം കൊടുത്ത് തദ്വാര വികസനത്തിനും ശാക്തീകരണത്തിനുമുള്ള സന്ദർഭങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഡിജിറ്റൽ ഇന്ത്യ ഉന്നതി കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ്. പഠനത്തിന്റെ ലക്ഷ്യങ്ങൾ. MSword 2013 അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ പരിചയം. മൈക്രോസോഫ്റ്റ് 2013 നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ചെയ്തു തുടങ്ങേണ്ടത്. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ അടിസ്ഥാന ലക്ഷണങ്ങൾ. ഒരു വേർഡ് ഡോക്യുമെന്റ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതും ക്രമീകരിക്കുന്നതും. ഒരു വേർഡ് ഡോക്യുമെന്റിലെ വാചകങ്ങളുടെ ഘടനയിൽ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്. വാചകങ്ങൾ എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നതും പേസ്റ്റ് ചെയ്യുന്നതും. നിങ്ങൾ ചെയ്ത ജോലി അവസാനിപ്പിക്കുന്നതും വേർഡ് ഡോക്യുമെന്റ് സൂക്ഷിക്കുന്നതും, അതായത് സേവ് ചെയ്യുന്നതും. നിങ്ങളുടെ വേർഡ് ഡോക്യുമെന്റ് വീണ്ടും തുറക്കുന്നത് അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്നത് എങ്ങനെ. നിങ്ങളുടെ വേർഡ് ഡോക്യുമെന്റ് ചെയ്യുന്നത്. MSword 2013 അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ പരിചയം. ഒരു കേസ് സ്റ്റഡി. ഭൂമി പ്രൊജക്ട്, കർണാടക, നവംബർ 23, 2014. പ്രൊജക്ട് ഭൂമി. ഭൂമിയുടെ രേഖകൾ ഓൺലൈനായി കൈകാര്യം ചെയ്യുവാനുള്ള കർണാടക സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. ഈ വ്യവസ്ഥ സംസ്ഥാനത്ത് ഭൂമിയുടെ രേഖകൾ സൂക്ഷിക്കുന്നതിന്റെയും കൈകാര്യം ചെയ്യുന്നതിന്റെയും രീതിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ ഗ്രാമത്തിലെ 6.7 ദശലക്ഷം കർഷകരുടെ ഭൂ ഉടമസ്ഥതയുടെ 20 ദശലക്ഷം രേഖകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കിക്കഴിഞ്ഞു. ഭൂമിയുടെ അടുത്ത ഘട്ടത്തിൽ വെബിൽ ഭൂമി രേഖകൾ അഥവാ ലാൻഡ് റെക്കോർഡ്സ് ഓൺ വെബ് പ്രയോഗത്തിൽ കൊണ്ടുവന്നു. ഇതിലൂടെ കർഷകർക്ക് കമ്പ്യൂട്ടറുടെ സഹായത്തോടെ അവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭൂമിയുടെ രേഖകൾ ഡൗൺലോഡ് ചെയ്യാം. ഓരോ ദിവസവും ഏകദേശം 400 പേർ ഒരു സബ് രജിസ്ട്രാർ ഓഫീസ് സന്ദർശിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ. പണ്ടുകാലത്ത് ആൾക്കാർക്ക് അവരുടെ രേഖകൾ ടൈപ്പിസ്റ്റുകളെ കൊണ്ട് ടൈപ്പ് ചെയ്യിക്കാൻ വേണ്ടി നീണ്ട വരികളിൽ നിൽക്കേണ്ടതായി വന്നിരുന്നു. ഒരേ ഉള്ളടക്കമുള്ള രേഖകൾ വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടി വന്നിരുന്നതിനാൽ ഇത് വളരെ സമയം പാഴാക്കുന്നതായിരുന്നു. പ്രൊജക്ട് ഭൂമിയെപ്പോലെ മറ്റു പല ഓഫീസുകളും വ്യക്തികളും മൈക്രോസോഫ്റ്റ് 2013 നിന്ന് പ്രയോജനം നേടിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് 2013 ഒരു ടൈപ്പ് റൈറ്ററിനേക്കാൾ മെച്ചമാണെന്ന് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? ടൈപ്പിങ്ങിൽ വരുന്ന എന്തു പിഴവും ശരിയാക്കാം. ഏതു പാരഗ്രാഫിലും വാചകങ്ങൾ ചേർക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യാം. ഒരാൾക്ക് എളുപ്പത്തിൽ ഒരു വാചകത്തിന്റെ ഭാഗം പകർത്തുകയോ മുറിക്കുകയോ ചെയ്യുകയും ആവശ്യമുള്ളിടത്ത് അത് ചേർക്കുകയും ചെയ്യാം. ഒരു രേഖയുടെ എത്ര പകർപ്പുകൾ വേണമെങ്കിലും കടലാസിൽ പ്രിന്റ് ചെയ്യുവാനും സാധ്യമാണ്. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ പ്രയോജനങ്ങൾ. മൈക്രോസോഫ്റ്റ് വേർഡ് വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത രീതികളിൽ ഉപയോഗിക്കാം. സ്വന്തം വീട്ടിൽ സ്വന്തം എഴുത്തുകൾ ടൈപ്പ് ചെയ്യുവാനും എഴുത്തുകുത്തുകൾ നടത്തുവാനും ബയോഡേറ്റ അഥവാ റെസ്യൂമേ നിർമ്മിക്കുവാൻ ആധാരങ്ങൾ അഥവാ വാടക ഷീറ്റുകൾ മുതലായ ഭൂമി സംബന്ധിച്ച രേഖകൾ ഉണ്ടാക്കുവാൻ. വിദ്യാഭ്യാസത്തിൽ അധ്യാപകർക്ക് മാനുവലുകൾ, ചോദ്യ പേപ്പറുകൾ മുതലായവ ടൈപ്പ് ചെയ്യാം. വിദ്യാർത്ഥികൾക്ക് അവരുടെ നോട്ടുകൾ എളുപ്പത്തിൽ ഒരു പെൻഡ്രൈവിൽ പകർത്തുകയും അത് കൊണ്ടു നടക്കുകയും ചെയ്യാം. സ്കൂളുകൾക്ക് ലഘുലേഖകൾ, അപേക്ഷാ ഫോറങ്ങൾ, കുറിപ്പുകൾ മുതലായവ ഡിസൈൻ ചെയ്യാൻ അത് ഉപയോഗിക്കാം. ബിസിനസ്സിൽ ഡെസ്ക്ടോപ്പ് പ്രസിദ്ധീകരണത്തിന് അച്ചടിക്കാർക്കും പ്രസാധകർക്കും കൈയെഴുത്തു പ്രതികൾ, നോവലുകൾ, ലേഖനങ്ങൾ,
മുതലായവ ടൈപ്പ് ചെയ്യുവാൻ, ബിസിനസ് കാർഡുകൾ, നോട്ടീസുകൾ മുതലായവ ഡിസൈൻ ചെയ്യുവാനും നിർമ്മിക്കുവാനും MS Word വളരെ ഉപകാരപ്രദമാണ്. MS Word-ന്റെ സവിശേഷമായതും വികസിതമായതുമായ ഇതുപോലെയുള്ള പല ഉപയോഗങ്ങളെക്കുറിച്ചും നമുക്ക് പഠിക്കാം. വേർഡ് ആർട്ട്, സെർച്ച് ആൻഡ് റീപ്ലേസ്, കവർ പേജിന്റെ രൂപരേഖ നിർമ്മിക്കുവാൻ, ചിത്രങ്ങൾ, വാട്ടർ മാർക്കുകൾ മുതലായവ ഉൾക്കൊള്ളിക്കാൻ, ട്രാക്കിംഗ് ഓപ്ഷനുകൾ സെറ്റ് ചെയ്യുവാൻ, അനുക്രമണിക മുതലായവ നിർമ്മിക്കുവാൻ, മെയിൽ മെർജ്, മാക്രോസ് സൃഷ്ടിക്കുവാൻ. കൂടുതൽ പഠിക്കുവാൻ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ലോഗിൻ ചെയ്യുകയും മൈക്രോസോഫ്റ്റ് 2013 ഒരു അഡ്വാൻസ് കോഴ്സ് ചെയ്യുകയും ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ സ്റ്റാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ചേർക്കുവാനുള്ള ഒരു ചെറിയ സ്ഥലം നിങ്ങൾ കാണും. MS Word 2013 എന്ന് അവിടെ ടൈപ്പ് ചെയ്യുക. കുറിപ്പ്: ഈ പ്രസന്റേഷൻ വിൻഡോസ് 10 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മൈക്രോസോഫ്റ്റ് വേർഡിന്റെ 2013 പതിപ്പും ഉദാഹരണമായി ഉപയോഗിക്കുന്നു. MS Word 2013 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഡൗണിൽ പലതരം ഓപ്ഷനുകൾ ഇപ്പോൾ നിങ്ങൾ കാണും. ഉദാഹരണത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ MS Word 2013 തിരഞ്ഞെടുക്കുക. ഇതിനാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ MS Word 2013 ആരംഭിക്കും. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വ്യത്യസ്ത പതിപ്പുകൾ പ്രകാരം MS Word വ്യത്യസ്ത രീതികളിൽ തുറക്കാം. ഉദാഹരണം 1 കാണിച്ചിരിക്കുന്ന പോലെ വിൻഡോസ് വിസ്റ്റ ഉപയോഗിച്ച് MS Word തുറക്കുന്നതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഡെസ്ക്ടോപ്പിൽ സ്റ്റാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു പോപ്പ് അപ്പ് വിൻഡോ തുറക്കുന്നത് കാണാം. ഓൾ പ്രോഗ്രാംസ് എന്നത് സെലക്ട് ചെയ്യുക. വീണ്ടും ഒരു പോപ്പ് അപ്പ് വിൻഡോ തുറക്കും. MS Office സെലക്ട് ചെയ്യുക. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പലതരം MS Office അപ്ലിക്കേഷനുകൾ നിങ്ങൾ കാണും. ലിസ്റ്റിൽ MS Word-ൽ 2 പ്രാവശ്യം ക്ലിക്ക് അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണം 2 കാണിച്ചിരിക്കുന്ന പോലെ വിൻഡോസ് XP ഉപയോഗിച്ച് MS Word തുറക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാം. ഡെസ്ക്ടോപ്പിൽ വേർഡ് ഐക്കണിൽ 2 പ്രാവശ്യം ക്ലിക്ക് അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡോക്യുമെന്റ് 1 എന്ന പേരുള്ള ഒഴിഞ്ഞ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ കാണും. മൈക്രോസോഫ്റ്റിന്റെ അടിസ്ഥാനപരമായ ലക്ഷണങ്ങൾ. ഇനി നമുക്ക് MS Word 2013 വ്യത്യസ്ത ലക്ഷണങ്ങൾ മനസ്സിലാക്കാം. റിബൺ, ടൈറ്റിൽ ബാർ, റൂലേഴ്സ്, വ്യൂ ബട്ടൺസ്, സൂം സ്ലൈഡർ. റിബണിൽ നിങ്ങൾ പല ടാബുകൾ കാണും. ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, പേജ്, ലേ ഔട്ട് മുതലായവ. ഇനി നമുക്ക് ഹോം ടാബ് ഒരു ഉദാഹരണത്തോടുകൂടി നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഹോം ടാബിൽ സാധാരണ പ്രവർത്തികൾക്കുള്ള കോപ്പി, പേസ്റ്റ്, വാക്കുകളുടെ കളർ, സ്റ്റൈൽ, വലുപ്പം എന്നിവ മാറ്റുവാനുള്ള സാധാരണ കമാൻഡുകൾ അടങ്ങിയിരിക്കുന്നു. ഒരു വേർഡ് ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്യുന്നതും ക്രമീകരിക്കുന്നതും എങ്ങനെ? ഒഴിഞ്ഞ ഡോക്യുമെന്റിന്റെ പേജിന്റെ ആരംഭത്തിൽ ഒരു കേഴ്സർ അല്ലെങ്കിൽ ചിഹ്നം ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ടൈപ്പ് ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ ആ ചിഹ്നവും ഓരോ അക്ഷരത്തിനുമൊപ്പം നീങ്ങുന്നതായി നിങ്ങൾക്ക് കാണാം. ഉദാഹരണത്തിന്, നമ്മൾ ഒരു കഥയുടെ ആദ്യത്തെ പാരഗ്രാഫ് ടൈപ്പ് ചെയ്തു. നിങ്ങളുടെ ഡോക്യുമെന്റിലെ അക്ഷരത്തെറ്റുകൾ ശരിയാക്കുകയോ അല്ലെങ്കിൽ സംഗതികൾ മായ്ച്ചു കളയുകയോ നിങ്ങൾക്കിനി എളുപ്പത്തിൽ ചെയ്യാം. എവിടെയെങ്കിലും ഒരു അക്ഷരത്തെറ്റുണ്ടെങ്കിൽ അതിന് ഒരു ചുവന്ന അടിവരയുണ്ടാവും. നമുക്കൊരു ഉദാഹരണം നോക്കാം. സിംപിൾ എന്നത് സിംപ്ലി എന്നായി ടൈപ്പ് ചെയ്തിരിക്കുന്നു. MS Word 2013 സ്വമേധയാ അക്ഷരത്തെറ്റുകൾ പരിശോധിക്കുകയും സിംപ്ലി എന്നതിന് ചുവന്ന അടിവരയിടുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ സ്വയം ശരിയായ അക്ഷരം ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ മൗസിന്റെ വലതുവശത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയോ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. പലവിധം ഓപ്ഷനുകൾ നൽകുന്ന ഒരു പോപ്പ് അപ്പ് വിൻഡോ നിങ്ങൾക്ക് കാണാം. ഉദാഹരണത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ശരിയായ വാക്ക് നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാം.
സിംപ്ലി എന്ന വാക്ക് സിംപിൾ എന്നായി മാറും. ഒരു വാചകമോ വാക്കോ മായ്ച്ചു കളയുവാൻ നിങ്ങൾക്ക് കീബോർഡിലെ ബാക്ക് സ്പേസ് അല്ലെങ്കിൽ ഡിലീറ്റ് എന്ന കീ അമർത്താം. ഈ ഉദാഹരണത്തിൽ ഇൻ എന്ന വാക്ക് രണ്ടു തവണ ടൈപ്പ് ചെയ്തിരിക്കുന്നു. ആവർത്തിച്ചിരിക്കുന്ന വാക്ക് മായ്ച്ചു കളയുവാൻ ആവർത്തിച്ച വാക്കിനു ശേഷം കേഴ്സർ വയ്ക്കുക. ഇനി ബാക്ക് സ്പേസ് കീ അമർത്തുക. ഇൻ എന്ന വാക്ക് മായ്ച്ചു കളയപ്പെടും. ഒരു വേർഡ് ഡോക്യുമെന്റിൽ വാചകങ്ങൾ ക്രമീകരിക്കുന്നതെങ്ങനെ? ചില ഭാഗങ്ങളിലെ വാക്കുകൾ പ്രമുഖമാക്കുവാൻ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷനുകൾ ഉണ്ട്: ബോൾഡ്, സ്പഷ്ടം അല്ലെങ്കിൽ വലിയക്ഷരം, ഇറ്റാലിക്സ്, അടിവര. ഉദാഹരണത്തിന്, കഥയുടെ തലക്കെട്ടിൽ നമ്മൾ വലിയ അക്ഷരവും അടിവരയും ഉപയോഗിച്ചിരിക്കുന്നു. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു വാചകം തിരഞ്ഞെടുക്കാൻ കേഴ്സർ തലപ്പത്ത് വയ്ക്കുക. മൗസിന്റെ ഇടതുവശത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ലെഫ്റ്റ് ക്ലിക്ക് വാചകത്തിന്റെ മുകളിലൂടെ വലിക്കുകയും ചെയ്യുക. ഉദാഹരണത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ വാചകം പ്രമുഖമായിരിക്കുന്നതായി നിങ്ങൾക്കു കാണാം. റിബണിൽ ഹോം ടാബ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഉദാഹരണത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ബിയും യുവും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വലിയ അക്ഷരവും അടിവരയും ഉപയോഗിച്ച് വാചകത്തിന്റെ ക്രമീകരണം പൂർത്തിയാക്കിയിരിക്കുന്നു. വാചകം കോപ്പി ചെയ്യുന്നതും പേസ്റ്റ് ചെയ്യുന്നതും എങ്ങനെ? വാചകം കോപ്പി ചെയ്യുവാൻ അതിനെ ഇതിനു മുൻപിലെ സ്ലൈഡിൽ വിവരിച്ച പോലെ മൗസുകൊണ്ട് വേർതിരിക്കുകയോ പ്രമുഖമാക്കുകയോ വേണം. ഉദാഹരണത്തിന്, നമുക്ക് കമ്പ്യൂട്ടർ എന്ന വാക്ക് തിരഞ്ഞെടുക്കാം. ഇനി മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പല ഓപ്ഷനുകളുള്ള ഒരു പോപ്പ് അപ്പ് വിൻഡോ നിങ്ങൾക്ക് കാണാം. കോപ്പി എന്നത് തിരഞ്ഞെടുക്കുക. കമ്പ്യൂട്ടർ എന്ന വാക്ക് പേസ്റ്റ് ചെയ്യുവാൻ മൗസ് ഉപയോഗിച്ച് കോപ്പി ചെയ്ത വാക്ക് എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ സ്ഥാനത്തേക്ക് കഴ്സറിനെ നീക്കുക. ഇനി മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പല ഓപ്ഷനുകളോടുകൂടിയുള്ള ഒരു പോപ്പ് അപ്പ് വിൻഡോ നിങ്ങൾ കാണും. ഡ്രോപ്പ് ഡൌണിൽ നിന്ന് പേസ്റ്റ് എന്നത് തിരഞ്ഞെടുക്കുക. കോപ്പി ചെയ്ത വാക്ക് നിങ്ങളുടെ ഡോക്യുമെന്റിൽ അതിന്റെ പുതിയ സ്ഥാനത്ത് വയ്ക്കുക. കമ്പ്യൂട്ടർ എന്ന വാക്ക് പുതിയ സ്ഥാനത്ത് കോപ്പി ചെയ്യപ്പെട്ടിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. വാചകം പ്രമുഖമാക്കി കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും മൗസിന് പകരം ഒരു കീബോർഡ് ഷോർട്ട്കട്ട് ഉപയോഗിച്ചും ചെയ്യാം. നിങ്ങൾക്ക് അതും എളുപ്പമായി തോന്നും. കോപ്പി ചെയ്യാൻ കീബോർഡിലെ കൺട്രോൾ എന്ന കീയും സി എന്ന കീയും ഒരുമിച്ച് അമർത്തുക. പേസ്റ്റ് ചെയ്യാൻ കൺട്രോൾ എന്ന കീയും വി എന്ന കീയും ഒരുമിച്ച് അമർത്തുക. കോപ്പിയും പേസ്റ്റും എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ചെയ്ത ജോലി സേവ് ചെയ്യുന്നതും വേർഡ് ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യുന്നതും എങ്ങനെ? നിങ്ങൾക്ക് വേർഡ് ഡോക്യുമെന്റിന് ഒരു പുതിയ പേരു നൽകി സേവ് ചെയ്യാം. കാണിച്ചിരിക്കുന്ന പോലെ ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇടതുവശത്തെ കോർണറിൽ നിങ്ങൾ ഓപ്ഷനുകളുടെ ഒരു പട്ടിക കാണും. സേവ് ആസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന്, നമുക്ക് ഡെസ്ക്ടോപ്പ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്താൽ സേവ് ആസ് ശീർഷകമുള്ള ഒരു പോപ്പ് അപ്പ് വിൻഡോ തുറക്കും. ഫയലിന്റെ പേര് എഴുതാനുള്ള ഒരു ചെറിയ സ്ഥലം നിങ്ങൾ കാണും. ഉദാഹരണത്തിന്, നമുക്ക് ഫയലിന്റെ പേര് സാമ്പിൾ എന്നെഴുതാം. സേവ് എന്നത് ക്ലിക്ക് ചെയ്യുകയും തുടരുകയും ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സാമ്പിൾ ഡോട്ട് ഡോക് എന്നു പേരുള്ള ഒരു ഡോക്യുമെന്റ് കാണും. വേറൊരു രീതി, MSword 2013 ഡോക്യുമെന്റ് സേവ് ചെയ്യാനായി കൺട്രോൾ എന്നെഴുതിയിട്ടുള്ള കൺട്രോൾ ബട്ടണും എസ് എന്ന് എഴുതിയിട്ടുള്ള ബട്ടണും ഒന്നിച്ച് അമർത്തുക. ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യുവാൻ എക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഒരു വേർഡ് ഡോക്യുമെന്റ് എങ്ങനെ സേവ് ചെയ്യാമെന്നും ക്ലോസ് ചെയ്യാമെന്നുമുള്ളത് മനസ്സിലാക്കി. നിങ്ങളുടെ ഡോക്യുമെന്റ് എങ്ങനെ വീണ്ടും തുറക്കാം? നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ് റിക്കവർ ചെയ്ത് അതിൽ മാറ്റം വരുത്തണമെങ്കിൽ സേവ് ചെയ്ത ഡോക്യുമെന്റ് വീണ്ടും തുറക്കാം. മുമ്പ് നിർദ്ദേശിച്ച പോലെ സെർച്ച് ഐക്കണിൽ MSword 2013 എന്ന് ടൈപ്പ് ചെയ്ത് MSword 2013 തുറക്കുക. ഒഴിഞ്ഞ ഒരു ഡോക്യുമെന്റ് തുറക്കും. റിബണിലെ ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. റീസെന്റ് ഡോക്യുമെന്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക.
വലത്തുവശത്ത് ഫയലുകളുടെ ഒരു ലിസ്റ്റ് പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ഫയൽ സേവ് ചെയ്തിരിക്കുന്ന സ്ഥാനം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആ സ്ഥാനം ക്ലിക്ക് ചെയ്താൽ സേവ് ചെയ്തിരിക്കുന്ന ഫയലുകളുടെ ലിസ്റ്റുള്ള ഒരു പോപ്പ് വിൻഡോ പ്രത്യക്ഷപ്പെടും. നിങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന ഫയൽ തിരഞ്ഞെടുക്കുക. നമുക്ക് സാമ്പിൾ ഡോട്ട് ഡോക് എന്ന ഫയൽ തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വേർഡ് ഡോക്യുമെന്റ് എങ്ങനെ വീണ്ടെടുക്കാമെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. ഫയൽ അതിൽ അടങ്ങിയിട്ടുള്ള വസ്തുതകൾ നഷ്ടപ്പെടാതെ വീണ്ടും തുറക്കും. നിങ്ങൾക്കത് തുറക്കുകയും കാണുകയും ചെയ്യാം. നിങ്ങളുടെ വേർഡ് ഡോക്യുമെന്റ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്? ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇടതുവശത്ത് നിങ്ങൾക്ക് പല ഓപ്ഷനുകൾ കാണാം. പ്രിന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പ്രിന്റ് എന്നതിന്റെ കീഴെയായി കോപ്പീസ് ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണം ചേർക്കുക. പ്രിന്റിനു കീഴെ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രിന്റർ തന്നെയാണോ എന്ന് ഉറപ്പാക്കുക. പ്രിന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വേർഡ് ഡോക്യുമെന്റ് എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്ന് നിങ്ങൾ മനസ്സിലാക്കി. പുനരാഖ്യാനം. MSWord 2013 അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ പരിചയം. മൈക്രോസോഫ്റ്റ് 2013 നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ചെയ്തു തുടങ്ങേണ്ടത്. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ അടിസ്ഥാന ലക്ഷണങ്ങൾ. ഒരു വേർഡ് ഡോക്യുമെന്റ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതും ക്രമീകരിക്കുന്നതും. ഒരു വേർഡ് ഡോക്യുമെന്റിലെ വാചകങ്ങളുടെ ഘടനയിൽ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്. വാചകങ്ങൾ എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നതും പേസ്റ്റ് ചെയ്യുന്നതും. നിങ്ങൾ ചെയ്ത ജോലി അവസാനിപ്പിക്കുന്നതും വേർഡ് ഡോക്യുമെന്റ് സേവ് ചെയ്യുന്നതും എങ്ങനെ. നിങ്ങളുടെ വേർഡ് ഡോക്യുമെന്റ് വീണ്ടും തുറക്കുന്നത് എങ്ങനെ. നിങ്ങളുടെ വേർഡ് ഡോക്യുമെന്റ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്. അഭിനന്ദനങ്ങൾ. നിങ്ങളിപ്പോൾ കണ്ടപോലെ MSWord 2013 ഉപയോഗിക്കുന്നത് ഒട്ടും വിഷമമുള്ള കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വേർഡ് ഡോക്യുമെന്റ് എങ്ങനെ നിർമ്മിക്കണമെന്നും സേവ് ചെയ്യണമെന്നും പ്രിന്റ് ചെയ്യണമെന്നും അറിയാം. മുന്നോട്ടു പോവുക. പലതരം ഘടകങ്ങളും ഉപാധികളും ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം വേർഡ് ഡോക്യുമെന്റ് സൃഷ്ടിക്കുക. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആസ്വദിച്ചുവെന്ന് ഞങ്ങൾ കരുതുന്നു. നന്ദി.